ഹായ് കൂട്ടുകാരെ, ഡെയിലി വോമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഗ്രോ ബാഗിലെ ഇഞ്ചിയാണ്. അപ്പോൾ ഞാനിത് നട്ടത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇത് ഗ്രോ ബാഗിൽ നിറയെ ഉണ്ടാവാൻ ഞാനെന്താ ചെയ്യുന്നതെന്നും ഇതിൻ്റെ വിത്ത് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ഞാൻ കണ്ട എൻ്റെ അടുക്കള ആവശ്യത്തിനായിട്ട്, നമ്മുടെ ആവശ്യത്തിന്, വീട്ടാവശ്യത്തിനായിട്ട് ഞാൻ കുറച്ച് ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ഞാൻ ഇഞ്ചി നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ എന്താ പറയണ്ടത്, ഇതിൻ്റെ വിഷമം മനസ്സിലാക്കിയത് നമ്മുടെ കൊറോണ ടൈമിലാണ്. എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെയാണെങ്കിലും നമുക്ക് വെള്ളം തിളപ്പിച്ച് എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഇഞ്ചി ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ടൈമിലൊക്കെ എന്താ പറയുക, നമ്മുടെ മുറ്റത്ത് ഇത് ഇല്ലാതിരുന്നപ്പോഴത്തെ ആ വിഷമം അന്ന് നമ്മൾ അനുഭവിച്ചതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തായാലും നമ്മൾ അടുക്കള ആവശ്യത്തിന് നമ്മൾ കടകളിൽ നിന്ന് ഇഞ്ചി വാങ്ങാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എനിക്ക് എന്ത് കറി വെക്കുന്നത് വെച്ചാൽ, ഒരുവിധപ്പെട്ട കറികളിലൊക്കെ വെക്കുന്നതിന് എനിക്ക് ഇഞ്ചി ഏറ്റവും പ്രധാനമാണ്. ഇഞ്ചി പച്ചമുളക് പോലെ തന്നെ എനിക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ ആവശ്യമാണ്. അപ്പം നമുക്കിടയ്ക്ക് വെള്ളം തിളപ്പിക്കാനും അതുപോലെ ജലദോഷത്തിനും ഒക്കെ നമുക്കിത് വേണ്ട ആവശ്യമുള്ളൊരു സാധനമാണല്ലോ നമ്മുടെ ഇഞ്ചി. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ എനിക്ക് വിത്തൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഞാൻ ഒന്നോ രണ്ടോ പീസൊക്കെ എടുത്ത് മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ നട്ടതാണ് എൻ്റെ ഈ ഗ്രോ ബാഗിലെ ഇഞ്ചിയൊക്കെ. എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് ചിലപ്പം മുളയൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതിൽ നിന്ന് നല്ല പീസ് നോക്കി രണ്ടോ മൂന്നോ എണ്ണ എടുത്ത് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതെന്ന് വെച്ചാൽ വെയിലൊന്നും കൊള്ളാതെ എന്താ ചൂടൊന്നും അടിക്കാത്ത സ്ഥലത്ത്, ഒരു തണുപ്പുള്ള സ്ഥലത്ത് നമ്മളിതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം ഇത് നല്ലതെല്ലാം മുള വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിത് പച്ചച്ചാണകം ഉണ്ടല്ലോ, പച്ചച്ചാണകം കലക്കിയിട്ട് നമ്മളത് ഒരു മണിക്കൂറൊക്കെ അതിനകത്ത് നമ്മൾ മുക്കി വെച്ചിട്ട് നമ്മൾ നടുവാണെങ്കിൽ എന്താ പറയുക, നല്ല ഒന്നും ചീഞ്ഞൊന്നും പോകാതെ നമുക്ക് നല്ല ശക്തിയായി തന്നെ നമുക്കത് വളർന്നു വരികയും ചെയ്യും. ഒന്നും കേടായി പോകുമൊന്നുമില്ല. അതുപോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ പച്ചച്ചാണകം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് സൂഡോമോണസ് ലൈനിയിൽ ഒരു അരമണിക്കൂറൊക്കെ മുക്കി വെച്ചിട്ടും ഇതുപോലെ മുളപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിൽ നടാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് നല്ല മണ്ണ് ഇളക്കം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് കുറേ കരിയിലയും അതുപോലെ തന്നെ പിന്നെ പച്ചിലയും പിന്നെ നമുക്ക് ചകിരി, ഞാൻ ചകിരി ചെറിയ കഷ്ണങ്ങളാക്കി പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കും. കരിയില ഇട്ടതിന് ശേഷം എന്നിട്ട് അതിൻ്റെ വീണ്ടും മുകളിലേക്ക് വീണ്ടും ഞാൻ മണ്ണും അതുപോലെ ചാണകപ്പൊടിയോ കോഴിവളവോ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് അതും കൂടെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ അതും ഇട്ടതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ച ഈ ഇഞ്ചിയും കൂടെ നമ്മൾ നട്ടുകൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ അടുക്കള ആവശ്യത്തിന് നമ്മൾ എങ്ങും പോകണ്ട, നമുക്ക് ഒരുപാട് എന്താ പറയുക ഗ്രോ ബാഗിൽ തിങ്ങി നിറയും. ഞാൻ എൻ്റെ ഗ്രോ ബാഗിൽ എന്താ പറയണ്ടത്, ഞാൻ രണ്ട് പീസ് നട്ടായിരുന്നു, അതുകൊണ്ട് രണ്ട് പീസ് നട്ടപ്പോൾ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഓവറായി പോയിന്ന് കണ്ടോ. നിറയെ ഇങ്ങനെ ഇഞ്ചി പിന്നെ വിത്തിറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് സ്ഥലം കുറവാണ്. അപ്പോൾ പിന്നെ പിന്നെയൊക്കെ ഞാൻ നടുന്നതിന് ഒറ്റ ഒന്ന് മാത്രമേ ഞാൻ നട്ടിട്ടുള്ളൂ. ഇതൊക്കെ കണ്ടോ, രണ്ട് കുഞ്ഞു പീസ് ഞാൻ നട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഉഷാറായി തന്നെ അതെല്ലാം വളർന്നും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇഞ്ചി മുകളിൽ കാണുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചിലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, നമുക്ക് ഒരുപാട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഒരു ഇഞ്ചിക്കും നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ വെറുതെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ഞാൻ കൈകൊണ്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് അവിടെ ഇങ്ങനെ നട്ട് വെച്ചതാണ്. അത് കണ്ടോ, ഇപ്പം ഞാൻ എൻ്റെ അടുക്കളയിലെ ആവശ്യത്തിന് ഞാൻ കറി വെക്കാനൊക്കെ ഓടിപ്പോയി ഇതിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ അടത്തിയെടുത്തുകൊണ്ട് വരും. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നീക്കി വെച്ചതാണ്. വെറുതെ ഒന്നിങ്ങനെ ചെറിയൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ ആ ഒരു കഷ്ണം വെച്ച് മണ്ണും ഇട്ട് അങ്ങ് മൂടി, അത്രയോ ഞാൻ ചെയ്തുള്ളൂ. എന്നിട്ട് ഞാൻ ഇപ്പം അതിൽ നിന്ന് ഓരോ കഷ്ണം അടത്തിയെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞാൻ കറിക്കൊക്കെ എടുക്കുന്നത്. വെള്ളം തിളപ്പിക്കാനും ഒക്കെ ഞാൻ എടുക്കുന്നത് ഇതിൽ നിന്ന് ഓരോ കഷ്ണം അടത്തിയെടുത്തുകൊണ്ട് വരും. പിന്നെ വീണ്ടും ഞാനത് മണ്ണിട്ട് അവിടെ തന്നെ മൂടി വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മളിത് പറിച്ചെടുക്കണമെന്നില്ല, നമ്മുടെ ഗ്രോ ബാഗിലാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മളിങ്ങനെ മണ്ണ് നീക്കി ഓരോ കഷ്ണം അടത്തി എടുത്തുകൊണ്ട് വന്ന് വീണ്ടും മണ്ണിട്ട് അവിടെ വെക്കുകയാണെങ്കിൽ നമ്മളിത് ഫുള്ളായിട്ട് പറിച്ചെടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ അടുക്കള ആവശ്യത്തിന് നമുക്കിഷ്ടം പോലെ ഇങ്ങനെ പറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, ഇഞ്ചി ഇപ്പോൾ എന്താ വില, നമ്മൾ കടകളിലൊക്കെ പോയി വാങ്ങണമെങ്കിൽ 100-150 രൂപയൊക്കെ കൊടുത്തിട്ട്, അതൊരു കുഞ്ഞ് പീസിൻ്റെ ആവശ്യം ഉള്ളെങ്കിൽ പോലും നമ്മളൊരു 100 ഗ്രാമിൽ കുറഞ്ഞ് എങ്ങനെ വാങ്ങും? അപ്പോൾ അതിൻ്റെ വിലയോ? അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കഷ്ണം നമ്മൾ നട്ടാൽ മാത്രം മതി, നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് വിത്തെടുക്കാനും പറ്റും.
അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന വിത്തിനനുസരിച്ച് ഞാൻ ഓരോ ഗ്രോ ബാഗിലും നടും. അങ്ങനെ എൻ്റെ ഗ്രോ ബാഗിൻ്റെ എണ്ണം കൂട്ടി അതുപോലെ ഇഞ്ചിയുടെ എണ്ണവും കൂട്ടിക്കൂട്ടി ഞാൻ അങ്ങനെ നട്ടു കൊടുത്തിട്ട് എനിക്കിപ്പോൾ ഇഞ്ചി വാങ്ങാനാണെങ്കിലും എനിക്ക് പുറത്തെങ്ങും പോകേണ്ട, എൻ്റെ ആവശ്യത്തിന് തന്നെ എൻ്റെ മുറ്റത്ത് തന്നെയുണ്ട് ഇഞ്ചി. അപ്പം എന്താ പറയുക, എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറിയും അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളും നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താക്കണേ. ഓക്കെ, താങ്ക് യു.